തമാശയ്ക്ക് തുടങ്ങിയ ചില കാര്യങ്ങൾ പോകെ പോകെ വലിയ വലിയ കാര്യങ്ങളായി മാറാറുണ്ട്. ബോച്ചയെ കുറിച്ച് പറയുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇനി ആരാണ് ബോച്ച എന്നല്ലേ? കുറച്ചുനാൾ മുൻപ് വരെ അദ്ദേഹം നമ്മുടെയൊക്കെ ട്രോളുകളിൽ നിറഞ്ഞു നിന്നിരുന്നയാളായിരുന്നു. ഒരു പുച്ഛത്തോടെ മാത്രം അദ്ദേഹത്തിന്റെ പ്രവർത്തികളെ നോക്കിക്കാണുന്നവരായിരുന്നു നമ്മളൊക്കെ. പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹത്തിന്റെ നന്മയെ, ആ നിഷ്കളങ്കതയെ ഒടുവിൽ നമ്മൾ തിരിച്ചറിയുക തന്നെ ചെയ്തു. ചട്ടയും മുണ്ടും ഉടുത്തുകൊണ്ട് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്ന ബോബി ചെമ്മണ്ണൂർ എന്ന മനുഷ്യൻ ഇപ്പോഴാണ് നമ്മുടെയൊക്കെ ഹീറോ ആയി മാറിയത്. സ്നേഹത്തോടെ നമ്മളിപ്പോ അദ്ദേഹത്തെ ബോച്ചി എന്ന് വിളിക്കുന്നു. ഫുട്ബോൾ ദൈവമായ മറഡോണയെ ആദ്യമായി കേരളത്തിൽ കൊണ്ടുവന്നതും കോടികൾ വിലവരുന്ന റോൾസ് റോയ്സ് കാർ ആദ്യമായി ടാക്സിയാക്കി ഓടിച്ചതും ഹെലികോപ്റ്റർ വരെ ടാക്സിയാക്കിയതും ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇലക്ട്രിക് എസ് യു വി ബെൻസ് കാർ മേടിച്ചതും രക്തദാന സന്ദേശം പ്രചരിപ്പിക്കാൻ 812 കിലോമീറ്റർ ഓടിയതും ഒക്കെ അയാളുടെ ഭ്രാന്തമായ സ്വപ്നങ്ങളായിരുന്നു. അത് മടികൂടാതെ നടപ്പാക്കിയ അയാൾ തന്നെയായിരുന്നു അയാളിലെ ഹീറോ. നമ്മൾക്കും അദ്ദേഹം ഇപ്പോൾ ഹീറോയാണ്. ഏവർക്കും പ്രിയപ്പെട്ട ബോച്ചയാണ്. നൂറുകണക്കിന് വൃദ്ധജനങ്ങൾക്ക് പ്രയോജനകരമായ വയോജന പദ്ധതികൾ, 1000-ൽ അധികം വരുന്ന അഗതികൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതി, ജില്ലതോറുമുള്ള രക്തദാന പ്രോജക്റ്റുകൾ തുടങ്ങി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പങ്കാളിയും സ്ഥാപകനുമൊക്കെയാണ് ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ച. അയാൾക്ക് നമ്മളിൽ നിന്നൊന്നും മറച്ചു വയ്ക്കാൻ ഉണ്ടായിരുന്നില്ല. അയാളുടെ ജീവിതം അയാൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചു, ഇഷ്ടമുള്ളതൊക്കെ ചെയ്തു. അങ്ങനെ യാതൊന്നും ഒളിക്കാതെ മറച്ചു വയ്ക്കാതെ ജീവിക്കുന്ന ഒരാളെ എങ്ങനെയാണ് അതിന്റെ പേരിൽ നമുക്ക് വിമർശിക്കാനാവുക? തെറ്റിയത് നമ്മൾ മലയാളികൾക്ക് തന്നെയാണ് എന്ന് ഇപ്പോൾ നമ്മളിൽ പലർക്കും തിരുത്തേണ്ടി വന്നു. കുംഫുവും കരാട്ടയും ഫുട്ബോളും ഒക്കെ കളിച്ച് താൻ എന്താണെന്ന് അദ്ദേഹം നമ്മളോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ എന്തിനേയും ആദ്യം പരിഹസിച്ചു മാത്രം ശീലിച്ച നമ്മൾ അതിനെയൊക്കെ ഏറ്റെടുത്തത് മറ്റൊരു തരത്തിലായിരുന്നു. പൊതുവേദികളിൽ പെരുമാറാനറിയാത്ത മനുഷ്യൻ എന്ന് തുടങ്ങി അയാളെ പുച്ഛിക്കാൻ ഒരുപാട് കാരണങ്ങളും വാക്കുകളും ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ടും ബോച്ചെ ഒരു നിറഞ്ഞ ചിരിയിൽ നമ്മുടെയൊക്കെ കളിയാക്കലുകളെല്ലാം ഒതുക്കി. ചിരിപ്പിച്ചുകൊണ്ടാണ് അയാൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നത്. കുറ്റങ്ങളും തെറ്റുകളും ഒക്കെ പറഞ്ഞു പറഞ്ഞ് ഒടുവിൽ അദ്ദേഹം നമ്മുടേത് കൂടിയായി മാറി. ഒരാൾക്ക് പലതരത്തിൽ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയും. അതിൽ ഏറ്റവും എളുപ്പമുള്ള വഴി ചിരികൊണ്ട് തന്നെയാണ്. അതെ, ഇപ്പോഴും ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ച് പറയുമ്പോൾ മലയാളികളുടെ മുഖത്ത് ഒരു ചിരി തന്നെയായിരിക്കും വിടരുക. സങ്കടങ്ങളെ എപ്പോഴും മറക്കാൻ ആഗ്രഹിക്കുന്ന നമ്മളിലെ മനുഷ്യൻ സന്തോഷങ്ങളെ എപ്പോഴും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നവർ കൂടിയാണ്. നെയ്യാറ്റിൻകരയിലെ രാജന്റെ മക്കൾക്ക് വീട് വാങ്ങിച്ചു കൊടുത്തത് മുതൽ അനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ബോബി ചെമ്മണ്ണൂരിന് കീഴിൽ നടക്കുന്നത്. ലോകമൊട്ടുക്ക് അയാൾക്ക് ഇപ്പോൾ ആരാധകരുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. കേരളത്തിലെ 14 ജില്ലകളിലും ബോബി ഫാൻസ് അസോസിയേഷനുകൾ രൂപീകരിച്ച് വളരെ വിപുലമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പാവങ്ങട കണ്ണീരൊപ്പാ കാരുണ്യം ചൊരിയാൻ കൈകൾ കോർക്കാം. ബോബി ഫാൻസ് തയ്യാറാണ് ജനനന്മയ്ക്കായി എന്നും ബോബി ഫാൻസ് ചാരിറ്റി ആപ്പിൽ ചേരാം. Of 812 kilometer run unique world record and the Guinness record for world peace, Dr. Bobby Chemanoor. Conquer the world with love. Love you everybody. Watch it, bro.